യുവതലമുറയ്ക്ക് മാതൃകയായി വിദ്യാസമ്പന്നനായ യുവാവിന്റെ 10 ഏക്കറിലെ പച്ചക്കറി കൃഷി കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ കൊങ്ങിണിപ്പടവ് പുത്തൻപുരയ്ക്കൽ ശിവദാസ് ബാബുവാണ് നാടിന്റെ അഭിമാനമായി മാറുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ പോലും വെല്ലുവിളിച്ചാണ് ഈ യുവ കർഷകൻ മികച്ച രീതിയിലുള്ള കാർഷിക സംസ്കാരം യുവതലമുറയ്ക്ക് പകർന്നു നൽകുന്നത്. പച്ചമുളക് മുതൽ എല്ലാത്തരം പച്ചക്കറികളും ഈ യുവാവിന്റെ കാർഷിക നിലത്ത് ഭദ്രമാണ്. ഭൂമിയുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മണ്ണിൽ പൊന്നു വിളയിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ശിവദാസ് എന്ന യുവകർഷകൻ. കാർഷിക മനസ്സും അല്പം സാമ്പത്തികവും മാത്രം കൈമുതലുണ്ടെങ്കിൽ ഏത് തരിശു ഭൂമിയെയും വിളനിലമാക്കാം. ജലസേചന സൗകര്യം വേണമെന്ന് മാത്രം. കൃഷിക്ക് ജോലികൾ പലതാണെങ്കിലും മനസ്സുണ്ടായാൽ മണ്ണിൽ പൊന്നു വിളയിക്കാൻ കഴിയും. സ്വന്തം ഭൂമി തികയാതെ വന്നാൽ പാട്ടഭൂമിയിൽ കൃഷി നടത്തി വിജയിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ 22-കാരൻ. കൃഷി പ്രധാന വരുമാനമാക്കിയ നിരവധി കർഷകരുണ്ടായിരുന്ന നാടാണ് ഹൈറേഞ്ച്. ഇന്ന് അതെല്ലാം പോയി മറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗങ്ങളും കൃഷിക്ക് വില്ലനായതോടെ നിരവധി കർഷകർ ഈ മേഖല വിട്ടൊഴിഞ്ഞു. യുവതലമുറ പൂർണ്ണമായും കൃഷിയെ കൈവിട്ട സമയത്താണ് ശിവദാസ് മാതൃകയാവുന്നത്. പച്ചമുളകിന്റെ എരിവേറുന്ന കൃഷി ഉൾപ്പെടെയാണ് ഇത്തവണ ശ്രദ്ധ വച്ചിരിക്കുന്നത്. മറ്റു പച്ചക്കറികൾക്ക് വിപണിയിൽ ന്യായവിലയില്ലെങ്കിലും പച്ചമുളകിന് ന്യായവിലയുണ്ട്. കാന്താരിക്ക് നല്ല വില വിപണിയിലുള്ളതിനാൽ ഇതിലും ഒരു കൈനോക്കാനുള്ള ഒരുക്കത്തിലാണ് ശിവദാസ്. പയർ, വഴുതന, കത്രിക്ക, മത്തൻ, ഇഞ്ചി, വാഴ, കാന്താരി തുടങ്ങിയവയാണ് പ്രധാന കൃഷി. പയർ അഞ്ചിനമാണ് വിളയുന്നത്. ഹൈബ്രിഡ് വിത്താണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. നിലമൊരുക്കൽ, നടീൽ തുടങ്ങിയ ജോലികളെല്ലാം ഈ യുവാവ് തന്നെയാണ് ചെയ്യുന്നത്. മാതാവ് ലളിതയാണ് സഹായത്തിനുള്ളത്. നമ്മളിത് ഹൊസുർബീനസാണ് ചെയ്തേക്കുന്നത്. ഇതിപ്പം നട്ടിട്ട് ഇപ്പം 60 ദിവസം നമ്മൾ ചേർത്തലാണ് വിത്തെടുത്ത്. ഹൊസുർബീനസിൻ്റെ ഹൈബ്രിഡ് തന്നെ ഇങ്ങോട്ടിറങ്ങാൻ താല്പര്യം എന്ന് വെച്ചാൽ വേറെ ജോലികൾക്ക് ശ്രമിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഓട്ടോമൊബൈലിൻ്റെ കാര്യമായിട്ടൊരു അലർജി വന്നായിരുന്നു. അതുകൊണ്ടാണ് ജോലി പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ 5 വർഷം കഴിഞ്ഞ് പുറത്തൊരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കാലത്തെ കൃഷിയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഏറ്റവും മികച്ച സമ്മിശ്ര കർഷകൻ എൻ്റെ ലൈഫിലാണ്. ഏറ്റവും മികച്ച കർഷകനാണ് കട്ടപ്പന നഗരസഭയുടെ ഈ അവാർഡ് ചെയ്തത് മന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൗഷി കച്ചൻ സാറാണ് അവാർഡ്. സ്വന്തം ഭൂമിയിലാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. പിതാവ് ബാബുവിന്റെ കൃഷിക്ക് ആവശ്യമുള്ള ഭൂമിയുടെ ബാക്കി വന്ന ഭൂമിയിലായിരുന്നു കൃഷി ആരംഭിച്ചത്. ആവശ്യത്തിന് ഭൂമി തികയാതെ വന്നതോടെ 1 ഏക്കർ ഭൂമി കൂടി പാട്ടത്തിനെടുത്ത് കൃഷി ആരംഭിച്ചു. കൃഷിയിൽ നിന്ന് മികച്ച വിളവും ലഭിച്ചു. ഇന്ന് പച്ചക്കറി കൃഷി ലാഭകരമായാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാധാരണ കർഷക കുടുംബത്തിലാണ് ശിവദാസ് പിറന്നത്. അച്ഛൻ ബാബുവിന്റെ കൃഷി നൈപുണ്യം കണ്ടു വളർന്ന ശിവദാസ് ഓട്ടോമൊബൈൽ ഡിപ്ലോമ പാസ്സായ ശേഷമാണ് കാർഷിക മേഖലയിലെത്തിയത്. കഴിഞ്ഞ 4 വർഷമായി ഈ മേഖലയിൽ തന്റെ കയ്യൊപ്പ് ചാർത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ കർഷക ദിനത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ മികച്ച കർഷകനായി ശിവദാസ് തിരഞ്ഞെടുക്കപ്പെട്ടു. മന്ത്രി റോഷി അഗസ്റ്റിൻ വീട്ടിലെത്തി ആദരിച്ചിരുന്നു. ഈ യുവകർഷകൻ ഇപ്പോൾ യുവാക്കൾക്കും ഹൈറേഞ്ചിനും ആശയും ആവേശവുമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.